നമ്മളുടെ ആ പ്രിയ സഹോദരി നമ്മളുടെയൊക്കെ അനിയത്തിയാണ് അവിടുത്തെ വീട്ടിലവർക്ക് എല്ലാവരും നഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ വാപ്പ ഉമ്മ അനിയത്തി അതോടൊപ്പം തന്നെ അവരുടെ അയൽവാസി അവരുടെ കുടുംബവും എല്ലാവരും ഒന്നിച്ചു പോയി ഒരു സ്ലാബിൻ്റെ അടിയിൽ നിന്ന് രണ്ടാം ദിവസമാണ് ആ കുട്ടീനെ കിട്ടുന്നത് അവരുടെ ആ കുട്ടി ശരിക്കും റിക്കവറി ആയിട്ടില്ല ഈ ഈ ഇതിൽ നിന്ന് ഇപ്പോഴും അത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരും അല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് നമ്മളൊരുപാട് സുഹൃത്തുക്കൾ അവരുടെ കുട്ടിയെ ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ പാണ്ടിക്കാട് പോയി കഴിഞ്ഞാൽ അവരെ നേരിട്ട് ആ കുടുംബത്തെ കാണുക അമ്മാവൻ്റെ വീട്ടിലാണിപ്പോൾ കുട്ടിയുള്ളത് അമ്മാവൻ സാധാ ഒരു പിന്നെ ചുമട്ട തൊഴിലാളിയാണ് അപ്പോൾ ആ വീട്ടിലാണിപ്പോൾ താൽക്കാലികമായിട്ട് ഈ മുള ഉള്ളത് പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്പറിൽ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പ്രവാസികളും അതുപോലെ തന്നെ ഒരുപാട് സുമനസ്സുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആളുകളൊക്കെ അവളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ കൂടി അന്വേഷണമൊക്കെ നടത്തുന്ന വലിയ മനസ്സിന് എല്ലാവരോടും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ കണ്ടതിലൊരു ഭീകരമായിട്ട് ഒരാളുമില്ല ഒരാശ്രയമില്ലാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലൊരു മോള് നിൽക്കുമ്പോൾ അവളെയാണ് ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ദയനീയതയുടെ മുഖങ്ങൾ ഒരുപാട് ഇനിയും നിലമ്പൂരിലും കവള പാറ അതുപോലെ തന്നെ മറ്റു പാതാറ പ്രദേശങ്ങളിലെല്ലാം എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഒരുപാട് കരച്ചിൽ ഞങ്ങൾ കേട്ടു ഒരുപാട് നമ്മളുടെ മാനു സാഹിബ് ഇവിടെ സ്ഥലം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും പല ആളുകളും വിളിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നമ്മളുടെ ആളുകൾ വിളിക്കുമ്പോൾ നമ്മളൊരാൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്പർ കൊടുത്തു ഞങ്ങൾ മൂന്നാല് സുഹൃത്തുക്കളുടെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കോള് നമുക്കറിയാം പല ഭാഗത്തു നിന്നും ഫോൺ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതിനിടയിൽ പരമാവധി പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ വിളിക്കാൻ ശ്രദ്ധിക്കണം കാരണം പല ആളുകളും ഞങ്ങൾ ലോൺ എടുത്ത് ഇത് വീട്ടാനുണ്ട് അതുപോലുള്ള പല അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വേണം ഞങ്ങളെ ലോണ് വീട്ടാനാണ് മറ്റുള്ള കാര്യങ്ങളാണെന്നൊക്കെ അതൊക്കെ നമുക്ക് പിന്നീടൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ച് ഇപ്പോൾ നമ്മൾ കൈത്താങ്ങാവേണ്ടത് തെരുവിൽ കഴിയുന്ന സ്കൂളുകളിലും മദ്രസ്സുകളിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ വളരെ വല്ലാത്തൊരു ആരോട് പറയണമെന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമൊക്കെ ആയിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ നമ്മളാരും കാണാതെ പോകരുത് അത് ആ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അവിടുത്തെ ഭീകരത ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും യുവാക്കൾ അവരുടെ ശാരീരികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക വിദ്യാർത്ഥികൾ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വല് വല്ലാത്ത സന്തോഷം തോന്നുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ പൊന്നാണിയുള്ള അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ വായിച്ചു ഇരുപത്തഞ്ച് സ്ഥലമുള്ള സ്ത്രീ സെൻറ്റ് സ്ഥലമുള്ള സ്ത്രീ അതിൽ നിന്ന് ഇരുപത് സെൻറ്റും ദാനം ചെയ്തത് അതുപോലെ എന്തെല്ലാം എന്തൊരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് നമ്മൾ പല വാർത്തകളും വായിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ വിഭാഗം ആളുകൾ നമ്മളുടെ നാട്ടിൽ നന്മയുടെ പ്രതീകമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഈ മോളെ കാര്യം എല്ലാവരും ഏറ്റെടുക്കുക വിളിക്കുന്ന ആളുകളൊക്കെ പരമാവധി നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്കൊന്ന് കൈത്താങ്ങാവുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഇതിന് കൂടെ വീടൊന്നും ഒരുപാട് ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉണ്ട് അവരൊന്നും അവരുടെ കാര്യം പറയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് നന്മ മനസ്സുകളുണ്ട് അതൊക്കെ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് നമ്മളുടെ മോൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് നിങ്ങളെല്ലാവരും വേണം നമ്മളാണ് ഇനി അവളെ അവളുടെ ആശ്രയം കാരണം നമ്മളുടെ പെങ്ങളാണ് അതുകൊണ്ട് അവൾ പ്ലസ് വണ് എണ്ണാണ് ഇപ്പോൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് ഇനി ഉപരിപഠനം അതുപോലെ തന്നെ അവളുടെ വിവാഹപ്രായം എത്തിയാൽ അത് കഴിച്ചു കൊടുക്കണം അതിനുവേണ്ടിയിട്ട് അവിടെ ഒരു ജനകീയ കമ്മിറ്റി ഇന്ന് രൂപീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സന്തോഷം തോന്നുന്ന കാര്യം ഇന്നലെ പല ആളുകളും വിളിക്കുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വലിയ കാശൊന്നുള്ള ആളല്ല എൻ്റെ കയ്യിലുള്ളത് നൂറ് രൂപയുണ്ട് പക്ഷേ ആ പൈസ നിങ്ങളെങ്ങനെ അയച്ചാൽ വലിയ എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു ഒരു സന്തോഷമാണ് തോന്നിയത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ഉള്ളവൻ്റെ ഒരു ലക്ഷത്തിനേക്കാളും വലുതാണ് ഈ സാധാരണ ഗതിയിൽ ജീവിക്കുന്ന ആളുകളുടെ നൂറ് രൂപ അതുകൊണ്ട് നൂറ് രൂപയും നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയാണുള്ളതെങ്കിൽ നിങ്ങൾക്കത് ദാനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ പത്ത് രൂപ വരെ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെ പലതുള്ളി പെരുവള്ളമാണ് അങ്ങനെ അങ്ങനെയുള്ള മനസ്സുള്ള എല്ലാവർക്കും ചെറിയ സംഖ്യയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സൽക്രമത്തിലേക്ക് ഭാഗത്താവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ഇതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സന്നദ്ധ പ്രവർത്തകരും മറ്റുള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ അവരോട് കൈകോർത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് സത്യസന്ധ മായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക ഈ ഇതിനോടുകൂടെ തന്നെ അക്കൗണ്ട് നമ്പർ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അക്കൗണ്ട് നമ്പറിൽ എല്ലാവരും നമ്മളുടെ മോൾക്ക് കൈത്താങ്ങാവുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അവനവൻ്റെ സംഭാവനകൾ ഈ അക്കൗണ്ടിൽ സ്വരൂപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്